ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സേഫ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പോളിനോമിയൽസ് എന്നൊരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണത് ഇനി നമ്മൾ രണ്ട് മൂന്ന് വീഡിയോയും കൂടെ കൂടി ഇൻട്രൊഡക്ഷൻ ആയിട്ട് അതായത് നമ്മൾ ഈ പോളിനോമിയൽ എന്ന ചാപ്റ്ററിലേക്ക് ഇടക്കുന്നതിന് മുമ്പായിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ഇറക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ഒരു കാര്യം പറയണം എന്നെനിക്ക് തോന്നി അതായത് ഇപ്പോൾ നമ്മളൊരു ഫുട്ബോൾ മാച്ചിന് പോകുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നമ്മളെല്ലാവരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫുട്ബോൾ മാച്ചിലേക്കൊക്കെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ജയിക്കാനുള്ള ഒരു തന്ത്രമാണ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിൻ്റെ ടാക്ടിക്സ് എന്താണ് അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിൻ്റെ അവരെങ്ങനെയാണ് കളിക്കുക അവരുടെ മെത്തേഡുകൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് അതിനെതിരായിട്ടുള്ള ടാക്റ്റിക്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് ആ ഒരു ടീമിനെ കീഴ്പ്പെടുത്തുന്ന ഒരു രീതി അത് നമ്മുടെ ഫുട്ബോളിൽ മാത്രമല്ല പണ്ട് യുദ്ധങ്ങളിലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തന്ത്രമാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യത്തിനെയും കൃത്യമായിട്ട് നമുക്ക് കീഴടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓപ്പോസിറ്റുള്ള കാര്യത്തെ കൃത്യമായി മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ല തന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ജസ്റ്റ് പോളിനോമിയൽസ് എന്താണെന്നും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും വെറുതെ കാണപ്പടം പഠിച്ചു വച്ച് പരീക്ഷയ്ക്ക് മാർക്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മെത്തേഡുകൾ പഠിച്ചു വെച്ചിട്ട് നമ്മൾ പോയി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമായിരിക്കും പക്ഷേ ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഒരാൾ വന്ന് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ പോളിനോമിയൽസ് പഠിച്ചത് അല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങൾ പോളിനോമിയൽസിൻ്റെ ഗുണം അത് നിങ്ങളുടെ ലൈഫിൽ എന്ത് ഗുണമുണ്ടാക്കി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പറയാനുണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ പോളിനോമിയൽസ് എന്നുള്ള വാക്ക് പോലാണെന്ന് മറന്നുപോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ പോളിനോമിയൽസ് എന്ന കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കാൻ നമ്മളൊന്ന് ശ്രമിക്കാൻ പോവാണ് അതായത് പോളിനോമിയൽ എന്താണ് അതിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ രണ്ട് മൂന്ന് വീഡിയോസിൽ അതായത് ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ നമ്മുടെ പ്രോബ്ലംസ് ചെയ്യുന്ന വീഡിയോസിലേക്കും കാര്യങ്ങളിലേക്കും കിടക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എന്ന് പറയുന്നത് പോളിനോമിയൽസ് ആണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് പോളിനോമിയൽസ് എന്താണെന്നും അതേപോലെ തന്നെ ഈ പോളിനോമിയൽസിൻ്റെ ഫാക്ടറൈസേഷൻ പിന്നെ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ക്വേഷൻസിൻ്റെയൊക്കെ സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഓരോ വീഡിയോസിലും നമ്മൾ മാക്സിമം പ്രാക്ടിക്കലായിട്ട് എങ്ങനെ പഠിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഈ വീഡിയോസ് ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വീഡിയോസ് മിസ്സ് ചെയ്യാതെ ആ ഓർഡറിൽ തന്നെ പഠിച്ചു പോകാൻ നിങ്ങൾ ശ്രമിക്കുക എല്ലാ വീഡിയോസും കൃത്യമായിട്ട് കാണുക അപ്പോൾ ഇനി അടുത്ത വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ് ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളായിട്ട് സംസാരിക്കാനുണ്ട് ഇപ്പോൾ നിങ്ങളുടെ സംശയങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് താങ്ക്